ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പംകിൻ സൂപ്പാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ പറ്റിക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ സൂപ്പ് നമുക്ക് വളരെ എളുപ്പത്തിനും പെട്ടെന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെത്തേക്ക് നമുക്ക് 1/2 കിലോ ചോപ്പ് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം കളറാകുന്ന നമുക്ക് വഴറ്റിയെടുക്കണം. നമുക്ക് അതിൻ്റെ അകത്തേക്ക് മത്തങ്ങയുടെ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 796 ml 3 ക്യാനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് പമ്പിൻ പേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം സവാള ഈ ഇത്ര വഴന്നു പോകുന്നത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വെയിറ്റ് ബ്രോത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് അതൊന്ന് നമുക്ക് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഏകദേശം നന്നായിട്ട് ഒന്ന് വഴന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെത്തേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു 60-65 പേർക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെത്തേക്ക് പമ്പിൻ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അത് അറൗണ്ട് 2.4 ലിറ്റർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ നിന്ന് ലയിച്ച് വരണം. ആ രീതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്തേക്ക് 2 ടീസ്പൂണ് ഗാർലിക് പൗഡർ, 1 ടീസ്പൂണ് സിൻമൻ പൗഡർ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടി, 1 ടീസ്പൂൺ നട്മക് പൗഡർ നമ്മുടെ ജാതിക്ക കുരുവിൻ്റെ പൊടി, പിന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊടിയൊന്നും കട്ട പിടിച്ച് വറക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കണം. ഏകദേശം അത് തിളച്ച് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെത്തേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒത്തിരി നേരം തിളപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് 15-20 മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആ പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു 3-4 മിനിറ്റ് കൊണ്ടൊന്ന് തിളപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെത്തേക്ക് സൈഡിൽ ഈ കൊമള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെത്തേക്ക് ഒരു 1.5 കപ്പ് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് കഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്യുമ്പോൾ ഒന്നായി അത് കട്ട ഓടി കിടക്കാതെ ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്ര ഉള്ളൂ നമുക്ക് അതിൻ്റെ അകത്ത് ചേർക്കേണ്ട ചേരുവകൾ, ഇത്ര ഉള്ളൂ. അത് കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് തിളയാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ പാൽ ഒഴിക്കുന്നതുകൊണ്ട് കണ്ടമാനം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തിളച്ചതായിരുന്നു. ഈ കാണുന്ന പോലെ സൈഡിൽ തിളവ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പംകിൻ സൂപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ രീതിയിൽ പംകിൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.